ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം 94.3 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ്, കൂടെയുള്ളത് റീനു. ഇപ്പോൾ രാത്രിയില്ലേ, ഇപ്പം ആകാശത്തേക്കൊക്കെ നോക്കി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നക്ഷത്രം കാണുന്നില്ലെങ്കിൽ എൻ്റെ കുറ്റം പറയണ്ട, ഞാനൊരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാ. മെനി ആർ ദി സ്റ്റാർസ് ഐ സീ, ബട്ട് ഇൻ മൈ ഐസ് നോ സ്റ്റാർ ലൈക്ക് തീ എന്നാലോചിക്കുന്നുണ്ടാവും. എത്രയായിരം നക്ഷത്രങ്ങളാണ് ആകാശത്ത്, പക്ഷേ എൻ്റെ കണ്ണിനുള്ളിൽ രണ്ടേക്ക് രണ്ട് നക്ഷത്രങ്ങളെ ഞാൻ കാണുള്ളൂ. ഛേ, കണ്ണിൻ്റെ രണ്ട് കൃഷ്ണമണിയും കൊണ്ട് ഒറ്റ നക്ഷത്രമേ ഞാൻ കാണത്തുള്ളൂ. ആ നക്ഷത്രമാണ് നീ എന്ന് വിചാരിക്കാറുണ്ടോ? അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ആ നക്ഷത്രത്തെയാണോ നിങ്ങൾ തിരയുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രണയത്തെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒരു മണി വരെ ബി വിത്ത് മീ ഇൻ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടേൺ കണക്കിന് ലവ്, ടേൺ കണക്കിന് ഫൺ. ഇത് ക്ലബ് എഫ് എം 94.3. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ് എം 94.3. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പ്യുർ ലവ് എന്താണെന്ന് അറിയോ? ഇറ്റ് ഇസ് എ വില്ലിങ്നെസ് ടു ഗിവ് വിതൗട്ട് എ തോട്ട് ഓഫ് റിസീവിങ് എനിതിങ് ഇൻ റിട്ടേൺ. ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഒരു വില്ലിങ്നെസ്സാണ് പ്യുർ ലവ് എന്ന്. ബട്ട് ഐ ഹാവ് വണ്ടേർഡ് മെനി ടൈംസ്, അങ്ങനെ കൊടുക്കുന്നവരുണ്ടോ എന്ന്. ഹാ, ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ കൊടുക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുമോ? നമ്മൾ ഏത് പ്രണയത്തിലാണേലും ഏത് റിലേഷൻഷിപ്പിലാണേലും അങ്ങോട്ട് കൊടുക്കുന്നു, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമ്മളും തിരിച്ചെന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും, ഇല്ലേ? എനിക്ക് തോന്നുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. ഒരുപാട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഏക വ്യക്തി അമ്മയാണെന്ന്, അങ്ങനെയാണ് ചെയ്യാറുണ്ടെന്ന്. ഞാനിപ്പോൾ അതല്ല പറയാമെന്ന്, ഐ വാസ് ജസ്റ്റ് സീയിങ്. അതുപോലെ പ്യുവർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമുക്ക് ചുറ്റും നിങ്ങൾ കാണാറുണ്ടോ? ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റോറിയാണ്. അത് ഇനി വരുന്ന സമയത്ത് ഞാനത് പറയും. ബട്ട് അതിന് മുന്നേ, നിങ്ങൾ എപ്പോഴെങ്കിലും ലവ് ബൈറ്റ്സ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാനെപ്പോഴും പറയാറുള്ള പോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സ്, പിന്നെ ആ ഡേറ്റ് അത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലവ് ബൈറ്റ്സ് കേൾക്കാൻ പറ്റും. ആൻഡ് ഇങ്ങോട്ട് മെസ്സേജസ് അയക്കുക 560 60 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് എത്രയും ക്ലബ് എഫ് എം 94.3 മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം 94.3 ആണ്. ഇത് ലവ് ബൈറ്റ്സ്, കൂടെയുള്ളത് റീനു. ആൻഡ് എൻ്റെ കയ്യിൽ കുറേ ഡെഡിക്കേഷൻസ് ഉണ്ട്, കുറേ മെയിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ന്യൂ ഇയർ ആയപ്പോൾ കുറേ പ്രണയം പറയാത്തവരൊക്കെ പ്രണയം പറഞ്ഞ് തുടങ്ങിയെന്നാണ്. ഇതൊരു നല്ല തുടക്കമാണ് കേട്ടോ. ഫെബ്രുവരി 14th പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരും. അതിനുള്ളിൽ നമ്മുടെ പ്രണയമൊക്കെ അറിയിച്ച് ആ പ്രണയിനെ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് വാലന്റൈൻസ് ഡേ ആഘോഷിക്കണ്ടേ? ഇപ്പോൾ വിശാഖിൻ്റെ ഒരു മെയിൽ വായിക്കട്ടെ. ഞാനൊരു കുട്ടിയെ പ്രണയിക്കുന്നു, ജയലക്ഷ്മി എന്നാണ് പേര്. ഞാൻ ഇതുവരെ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല, കാരണം അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണേ. പറഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒരു പേടി. പ്ലീസ് ടെല്ല സൊല്യൂഷൻ. ഞാനാണോ സൊല്യൂഷൻ പറയേണ്ടത്? എന്തായാലും നമ്മളൊരു മറുപടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം ഇത് പറയേണ്ടി തന്നെ വരും. ബെസ്റ്റ് ഫ്രണ്ടിനെ എടുത്താകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ, തമാശയ്ക്ക് കാര്യം അവതരിപ്പിക്കാമല്ലോ. പിന്നെ പറയാതെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊരു ഗ്യാങ്ങൊക്കെ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്കാർ ഗോൾ അടിച്ചേക്കാം. അതിനുള്ള സാഹചര്യം കൊടുക്കണോ? കൊടുക്കണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറയുന്നേ, എന്തിനാ പേടിക്കുന്നത്? ഇതുപോലെ നിങ്ങൾക്കും പ്രണയത്തിലെ അനുഭവങ്ങളും മനോഹര നിമിഷങ്ങളും, ഇതിനെ മനോഹര നിമിഷം എന്ന് വിളിക്കാൻ പറ്റത്തില്ല അല്ലേ ഈ ടെൻഷന്. എന്നാലും പ്രണയത്തിലെ അനുഭവങ്ങൾ ഇങ്ങോട്ട് പങ്കുവയ്ക്കാനുള്ള മെയിൽ ID lb@clubfm.in ആണ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് എഫ് എം. ആൻഡ് കണ്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ കപ്പ TV. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ഫൺ. ഇത് ക്ലബ് എഫ് എം 94.3. ക്ലബ് എഫ് എം 94.3 മെയിൽസ് അയക്കാനുള്ള ID lb@clubfm.in ആണ്. അങ്ങനെ വന്ന ഒരു മെയിൽ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഇതിന് അവസാനം എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. സോ ഇത് കേട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഹായ് ചേച്ചി, ഞാൻ അഖിൽ. ഞാൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയോട് 2 വർഷമായി പ്രണയിക്കുകയാണ് അവളെ. ഞാനവളെ ഇഷ്ടപ്പെടുന്ന കാര്യം അവളോട് പറഞ്ഞപ്പോൾ അവൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ അവളെ ശല്യപ്പെടുത്താൻ പോയില്ല കേട്ടോ. പിന്നെ അവളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. അപ്പോൾ ഞാൻ പിന്നെയും തമാശയ്ക്ക് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവൾ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല ഞാൻ, അതുകൊണ്ടായിരിക്കും. എന്നാലും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്കെങ്കിലും സിംപതിയുടെ പേരിലാണെങ്കിലും അവളുടെ പ്രണയം എനിക്ക് കിട്ടണം. ആ ഒരു ഓർമ്മയിൽ ഞാൻ ജീവിതകാലം മുഴുവൻ നടന്നോളാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്ന് അഖിൽ,
നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. പ്രണയം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തേക്ക് പോരാ, ജീവിതകാലത്തേക്ക് കൂടെ വേണമെന്ന് തോന്നും. ആ ഒരു പ്രണയം ഒരു ദിവസം വേണ്ട, ഒരു നിമിഷത്തേക്ക് സ്വന്തമാക്കിയാലും പിന്നെ ഇന്നും സ്വന്തമാവണമെന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ വേദന ഒരുപാട് ഇരട്ടിയാക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് അഖിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുകയല്ല, അഖിൽ സ്വയം പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമില്ലാത്തൊരു കുട്ടിയുടെ അടുത്ത് സിമ്പതി കാണിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിങ്സിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഒരു ദിവസത്തേക്ക് സ്നേഹം മേടിച്ച് പിന്നെ അത് മറക്കാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതകാലം അങ്ങനെ കഴിഞ്ഞോളാന്നൊക്കെയുള്ള സ്റ്റുപ്പിഡിറ്റീസിന് തന്നെ ഞാൻ അതിനെ വിളിക്കുക. ദാറ്റ് ഈസ് നോട്ട് ലവ് അഖിൽ, ഇറ്റ് ഈസ് ടു കം ഫ്രം ഇൻസൈഡ്. അതൊരു സിമ്പതിയുടെ പേരിൽ ആയിരിക്കേണ്ട, ആയിരിക്കില്ല വരേണ്ടത്. അങ്ങനെ വരുന്നത് പ്രണയമല്ല, ലവിനെ കുറിച്ചല്ല അഖിൽ സംസാരിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് യു ലവ് ദാറ്റ് പേഴ്സൺ, പക്ഷേ ദി ഫീലിംഗ് ഈസ് നോട്ട് മ്യൂച്വൽ ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ്, കൂടെ എറിയുന്നു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ഇത് ക്ലബ് എഫ് എം 94.3. ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ഡെഡിക്കേഷൻസ്. ക്ലബ് എഫ് എം 94.3 കൂടെ ഉള്ളത് റീനു ആണ്. എൻ്റെ കയ്യിലെ ഡെഡിക്കേഷൻസ് വായിച്ചു തുടങ്ങട്ടെ, തീരത്തൊന്നും ഇല്ല, പിന്നെ ഭാഗ്യമുള്ളവരുടെയൊക്കെ പെട്ടത് പെട്ടത് വായിക്കട്ടോ. ഐ ലവ് യു സോ മച്ച് അമൽ, എനിക്ക് നീയില്ലാതെ പറ്റത്തില്ലടാ, ഞാൻ സോറി പറഞ്ഞതല്ലേ, പ്ലീസ് പ്ലീസ് റീനു ചേച്ചി ഒന്ന് പറയൂ. ഓ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറയാനായിട്ട്. ഹായ് റീനു ചേച്ചി, ഞാൻ ഐശ്വര്യ. എൻ്റെ ലവർ അമൂല്യമായ, ഞാനിപ്പോൾ പിണക്കത്തിലാണ്. അയ്യോ, അമലുമായി ഞാൻ പിണക്കത്തിലാണ്. സോ സെയിം ആളാണല്ലേ, അറിയാതെ വായിച്ചു പോയതാ. പിണക്കത്തിലാവാനുള്ള കാരണം ഞാനാണെന്ന് അതെനിക്ക് നേരത്തെ മനസ്സിലായായിരുന്നു. പോട്ടെ അമൽ, കുട്ടി കുറേ സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലവ് യു വാവാന്ന് ശങ്കർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിസ് യു സഞ്ജു സോ മച്ച് എന്നൊക്കെ റോബിൻ പറഞ്ഞിട്ടുണ്ട്. ഐ മിസ് യു റസിയ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോളൂ, സ്റ്റിൽ ഐ ലവ് യു സോ മച്ച് എന്ന്. ഓ, മറക്കാൻ പറഞ്ഞിരിക്കുകയാണോ? എനിക്കത് ചിരി വന്നോണ്ടല്ല കേട്ടോ ഞാൻ ചിരിച്ച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാളുകൾ ചിരിക്കണേന്ന്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്, ആൻഡ് ജസ്റ്റ് ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ്. എത്ര പറഞ്ഞാലും ഞാൻ മറക്കത്തൊന്നുമില്ല, ഞാൻ നിന്നെ പ്രണയിക്കത്തുള്ളൂ എന്ന്. ദാറ്റ് ഇസ് ദി പവർ ഓഫ് ലവ്. ഇതുപോലെ നിങ്ങൾക്കും ഡെഡിക്കേഷൻസ് അയക്കണമെങ്കിൽ നമ്പർ 56060 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈ ചൈത് റീനു, ക്ലബ് എഫ് എം 94.3 മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ഫൺ. ഐ ലവ് യു അശ്വതി എന്ന റാം ക്ലബ് എഫ് എം 94.3 മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഹായ് റീനു ചേച്ചി, ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ അടുത്ത് ഞാൻ ഒരുപാട് ഒരുപാട് തവണ ഈ പ്രണയം പറഞ്ഞു. ഓരോ തവണ അവളെന്നെ റിജക്റ്റ് ചെയ്യാണ്. തളരില്ല ഞാൻ എന്ന് പറയാനാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചത്. തളരരുത്, തകരരുത്, നമ്മൾ സദ്യ മുന്നേക്ക് പോകണം. നമ്മുടെ മനസ്സിൽ ഉള്ളൊരു പ്രണയമല്ലേ, സ്ട്രോങ് പ്രണയമല്ലേ, തളരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതെ, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. 1000 മെസ്സേജ് ഞാൻ അയച്ചു, കള്ളം പറയരുത്, 1000 അയച്ചിട്ടില്ല, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അതൊന്നും വായിച്ചിട്ടില്ല, ഇതെങ്കിലും ഒന്ന് വായിക്ക്. എൻ്റെ കൊച്ചിനോട് പറ, ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന്. പിന്നെ ലവ് യു സോ മച്ച് ലല്ലു, ഐ മിസ് യു ലോട്ട് നൗഡേയ്സ് എന്ന് ലുബുല്ലു. ലല്ലും ലുബുല്ലും കൊള്ള, രണ്ടും പെട്ടിനിയുമാണ് കണ്ട് അറിയാം. ശരിക്കുള്ള പേര് പറയരുത് കേട്ടോ, ഞാനങ്ങനെ അറിഞ്ഞു പോയാലോ. പിന്നെ വീണ്ടും മനസ്സിൽ ഒരു പ്രണയം മുട്ടിട്ടു. അവൾ എന്താണെന്നോ പേരേതാണെന്നൊന്നും എനിക്കറിയത്തില്ലെന്ന്. നല്ല പ്രണയമാണ് കേട്ടോ, ഇങ്ങനത്തെ പ്രണയങ്ങൾക്ക് നല്ല ഫ്യൂച്ചറാണ്. പക്ഷേ കണ്ടുപിടിക്കാനായിട്ട് ഭാഗ്യമുണ്ടാവട്ടെ, ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് ആശംസിക്കുക. ഇപ്പം നിങ്ങൾ ആലോചിക്കണില്ലേ, ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണമല്ലോ, എങ്ങനെ അയക്കാം, എന്തായിരിക്കും നമ്പർ? 56060 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈ ചൈത്രീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ഇത് ക്ലബ് എഫ് എം 94.3.